ഇനി വരുന്ന ദിനങ്ങൾ കാൽപന്ത് ലോകത്തെ ആസ്വാദകർക്ക് മാത്രമുള്ള രാത്രികളാണ്. കണ്ടാസ്വദിക്കാൻ ആർത്തുല്ലസിക്കാൻ കാൽപ്പനികതയുടെ പുതിയ താളുകളാണ് ഈ വർഷത്തെ കോപ്പ അമേരിക്കയും യൂറോകപ്പുമെല്ലാം. ലോക ഫുട്ബോളിലെ രണ്ട് സുന്ദര പോരാട്ട ഭൂമികളാണ് കാൽപന്ത് യുദ്ധത്തിനായി തുറന്നു വെക്കുന്നത്. ചരിത്രങ്ങളിലെ തനി ആവർത്തനത്തിനായി കാൽപന്ത് ഭൂമിയിലെ പോരാളികൾ ഒന്നടങ്കം ആ പോരാട്ടത്തിനിറങ്ങുമ്പോൾ കാൽപന്ത് പ്രേമികൾക്കിനി ഉറക്കമില്ലാത്ത രാവുകളാണ്. സൗത്ത് അമേരിക്കക്കും യൂറോപ്പിനും അപ്പുറം ആ ദിനത്തെ ആസ്വദിക്കാനായി ലോകം ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാൽപന്തിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കേരളീയ മണ്ണിൽ വാത്തോരാത്ത വാഗ്ദോരിണികളും അടങ്ങാത്ത കോലഹാളങ്ങളും ഫാനിസത്തിലമർന്ന തോരണങ്ങളും കട്ടൗട്ടുകളും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഉയർന്നു പൊങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അർജന്റീനയും ബ്രസീലും തുടങ്ങി പെറുവും ബൊളീബിയയും കുറൂഗിയും എന്നിങ്ങനെ നീളുന്ന ഒരുപാട് പേരുടെ കാത്തിരിപ്പ്. എങ്ങും പോരാട്ടവീര്യം കൊണ്ട് മാത്രം കഥ പറയുന്ന കിരീടത്തിലേക്ക് ഏവരും തങ്ങളുടെ ടീമിനെ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അർജന്റീനയുടെ ലയണൽ മെസ്സിയിൽ തുടങ്ങി പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ പതിപ്പിൽ കിരീട തുടർച്ചയ്ക്ക് സ്കലോണിയുടെ അർജന്റീന ഒരുങ്ങിത്തന്നെയുണ്ട്. എന്നാൽ തങ്ങൾക്കേറ്റ 2022 കോപ്പ അമേരിക്ക ഫൈനലിലെ മാരക്കാനയിൽ നടന്ന ആ ദുർഘട നിമിഷങ്ങൾക്ക് മറുപടി നൽകാൻ ഡൊറിവൽ ജൂനിയർ എന്ന പുതുമുഖവുമായി നെയ്മറില്ലാതെയും പോരാട്ടവീരും കെട്ടടങ്ങാത്ത ബ്രസീലുമുണ്ട്. പ്രതാപത്തിലേക്ക് തിരിച്ചുവരവ് കാത്ത് ഉറൂഗിയും പരാഗ്വേയും കൊളംബിയയുമുണ്ട്. കിരീടത്തിൽ ചാപ്പ കുത്തപ്പെട്ടവരെ തായറക്കാൻ പെറുവും ബൊളീവയും തുടങ്ങി പലരും മാറ്റുരുക്കുകയാണ്. വെളിപ്പാടകലെ നിൽക്കുന്ന ആ ദിനങ്ങളെ നേർക്കാഴ്ചകളായി നമുക്ക് കാത്തിരിക്കാം. കാൽപന്തിൻ്റെ ഈറ്റില്ലമെന്ന ഖ്യാതി യൂറോപ്പിന് മാത്രം അർഹതപ്പെട്ടതാണ്. വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ചകൾ സമ്മാനിക്കുന്ന യൂറോകപ്പ് മാമാങ്കം സമാഗതമാവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. കാൽപന്തിലെ വ്യത്യസ്തമായ രാജാക്കന്മാർ ഏറ്റുമുട്ടുമ്പോൾ നേരിൽ ആസ്വദിക്കാൻ പോകുന്ന നിമിഷങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയില്ല. ഒരൊറ്റ കിരീടത്തിലേക്കുള്ള യാത്രയിൽ പോരാടാൻ പോർച്ചുഗലും സ്പെയിനും ഇംഗ്ലണ്ടും തുടങ്ങിയ എണ്ണിയാലൊതുങ്ങാത്ത ഒരു താരോദയ നിര തന്നെയുണ്ട്. അവരേവരും തൻ്റെ മുഖമുദ്രകൾ പണ്ടേ കാൽപന്ത് ചരിത്രങ്ങളിൽ പതിപ്പിച്ചതുമാണ്. ഒരുപക്ഷെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനായുള്ള അവസാന അംഗമായിരിക്കും ഇത്. പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ സമ്മാനിച്ച് അയാൾ പടിയിറങ്ങുമ്പോൾ ഈ പോരാട്ട മാമാങ്കത്തിൽ അയാളും സംഘവും അണിഞ്ഞൊരുങ്ങുന്ന പുതിയ പരിശീലകന്റെ തന്ത്രങ്ങളിലാണ് പോർച്ചുഗലിന്റെ പ്രതീക്ഷയും. ഒരു കാലത്ത് ലോക ഫുട്ബോൾ ഭരിച്ചിരുന്ന സ്പെയിനിനും ജർമ്മനിക്കും ഇംഗ്ലണ്ടിനും പ്രതാപത്തെ തിരിച്ചു പിടിക്കണം. മറുവശത്ത് കിരീട തുടർച്ചയ്ക്ക് ഇറ്റലിയും ഒരു പുതിയ അധ്യായം തുടങ്ങാൻ എംബാപ്പയുടെ ഫ്രാൻസും സജ്ജമാണ്. അതെ, ഇനി ഓരോ നിമിഷവും കാത്തിരിപ്പിൻ്റെതാണ്. ഉറക്കമില്ലാത്ത രാത്രികളെ സ്വീകരിക്കാൻ ലോകം ഒന്നടങ്കം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. കിരീടത്തിലേക്കുള്ള പോരാട്ടത്തിനൊടുവിൽ വഴികളിൽ ആരൊക്കെ വീണുപോകുമെന്ന ചോദ്യങ്ങളും അടിപതരാതെ പോരാട്ടഭൂമിയിൽ അടിയുറച്ചു നിൽക്കാൻ ആർക്കൊക്കെ സാധിക്കുമെന്നതുമായുള്ള ചോദ്യങ്ങൾ ഇന്ന് ഓരോ കാൽപന്ത് ആരാധകന്റെയും മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. ഫാനിസത്തിൻ്റെ അലയുളികളും തൻ്റെ ടീമിന് വേണ്ടിയുള്ള ആർപ്പുവിളികളും നിറഞ്ഞ ഈ ജൂൺ മാസത്തിലെ ആവേശ ദിവസങ്ങൾക്കായി കണ്ണും നട്ടിരിക്കുന്ന ആരാധകരെ ശാന്തരാകുവിൻ. പൂരം നടക്കാനിരിക്കുന്നതേയുള്ളൂ.